എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഭരണഘടനയിൽ നിന്നും PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഭരണഘടന. ഭരണഘടനയാണ് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഏത്? ആൻസർ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടന രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ആര്? ആൻസർ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? ഉത്തരം ബി നാഗേന്ദ്ര റാവു. ബി നാഗേന്ദ്ര റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാര്? ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ B.R. അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അംബേദ്കർ ദിനം എന്ന് December 6. December 6 അംബേദ്കർ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? ആൻസർ നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്? ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്? ആൻസർ വ്യക്തികളുടെ അവകാശങ്ങൾക്ക്. വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ്? ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ്? ആൻസർ ജനങ്ങൾ. 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനാര്? 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനാര്? ആൻസർ വെങ്കിട ചെല്ലയ്യ. വെങ്കിട ചെല്ലയ്യാണ് 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്ന പദമേത്? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കപ്പെടുന്ന പദമേത്? ആൻസർ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തോന്നിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ ആമുഖത്തെ. ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാര്?
ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ.